നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മാധ്യമ പ്രവർത്തകനു നേരെ ആക്രമണം. സിസിടിവി ടിസിവി ദേശമംഗലം റിപ്പോർട്ടർ സുജിൽ കുമാറിനെയാണ് സാമൂഹിക വിരുദ്ധർ ആക്രമിച്ചത്. ഉദ്ഘാടനത്തിന് സജ്ജമായ ദേശമംഗലം സ്കൂൾ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ സുജിൽ കുമാറിനെ കെട്ടിടത്തിനുള്ളിൽ മദ്യപിക്കുകയായിരുന്ന ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു. അസഭ്യം പറയുകയും പോലീസിൽ അറിയിച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പരിക്കേറ്റ സുജിലിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ പൂട്ടിക്കിടക്കുന്നതിനാൽ കഞ്ചാവ് മാഫിയുടെയും മദ്യപാനികളുടെയും താവളമാണ് ഇവിടെയെന്നും പലർക്കും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ചേലക്കര മേഖലാ സെക്രട്ടറി മനോജ് തൈക്കാട്ട്, പ്രസിഡന്റ് സ്റ്റാൻലി സാമുവൽ എന്നിവർ ആവശ്യപ്പെട്ടു. അപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ മാധ്യമപ്രവർത്തകനാണ്, സ്കൂളിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ചെവി കൊള്ളാതെ കുറേ അവിടെ ഉണ്ടായിരുന്ന ഒരു മൂന്നാല് പേര് വന്നിട്ട് ആക്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് കുറേ നേരം അസഭ്യം പറയുകയും അപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്തോളം അവർ അസഭ്യം പറയലും കൂടുതലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം പുറത്തുനിന്ന് വേറൊരാൾ ഓടി വന്നിട്ടാണ് എൻ്റെ നെഞ്ഞിലേക്ക് ഇടിച്ച് എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് നോക്കിയത്. അപ്പോൾ ഞാനവിടെ കട്ടയിൽ, അവിടെ തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ കട്ടയിൽ പിടിച്ച് നിന്നു. പിന്നീടും അവർ കൂട്ടമായിട്ട് നമ്മളെ ആക്രമിക്കാനുള്ള ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തിങ്കളാഴ്ച നടന്ന ആന്റിജൻ ടെസ്റ്റിൽ 40 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഓങ്ങല്ലൂരിൽ 2, കൊപ്പം 9, പട്ടിത്തറ 6, വല്ലപ്പുഴ 3, വിളയൂർ 3, പരുതൂർ 7, തിരുമിറ്റക്കോട് 1, ചളവറ 4, മുതുതല 1, നാഗലശ്ശേരി 1, മറ്റ് ജില്ലയിലുള്ളവർ 3 എന്നിങ്ങനെയാണ് പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആന്റിജൻ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെ ആന്റിജൻ ടെസ്റ്റിൽ പങ്കെടുക്കാത്തവരും ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നവരും ചൊവ്വാഴ്ചത്തെ പരിശോധനയിൽ പങ്കെടുക്കണമെന്ന് നഗരസഭാ ചെയർമാൻ കെ എസ് ബി എ തങ്ങൾ അഭ്യർത്ഥിച്ചു. തൃത്താല വെള്ളിയങ്കല് ഭാരതപ്പുഴയോരത്ത് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ചയാണ് വെള്ളിയങ്കല് പൈതൃക പാർക്കിന് സമീപം പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ബോർഡ് സ്ഥാപിച്ചത്. തൃത്തല ആടുവളവ് മാടപ്പാട്ട് പള്ളിക്കര വളപ്പിൽ താഹിർ ഫൈസിയുടെ മകൻ 12 വയസ്സുള്ള ഫർസാൻ പുഴയിൽ ബുധനാഴ്ച മുങ്ങി മരിച്ചിരുന്നു. മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുഴയിൽ കുട്ടികളുമായി ഇറങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡ് സ്ഥാപിച്ചത്. യുവാക്കളും കുട്ടികളുമാണ് പുഴയിൽ അപകടത്തിൽപ്പെടുന്നവരിലേറെയും. പുഴയുടെ ആഴത്തെക്കുറിച്ചോ അടിയൊഴുക്കിനെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാതെ എത്തുന്നവരാണ് ഭൂരിഭാഗവും. മിക്ക സമയങ്ങളിലും നാട്ടുകാരുടെയും പരമ്പരാഗത മീൻപിടുത്ത തൊഴിലാളികളുടെയും മറ്റും അവസരോചിതമായ ഇടപെടലുകളാണ് പല ജീവനുകളും രക്ഷപ്പെടുത്തുന്നത്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയും സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെയുമുള്ള മീൻപിടുത്തങ്ങളും അപകടങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. സിസിടിവി ന്യൂസ്, തൃത്താല. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ജനമൈത്രി ബീറ്റ് ഓഫീസറുമായ എ ശ്രീകുമാറിന് കേരള മുഖ്യമന്ത്രിയുടെ 2020 പോലീസ് മെഡൽ പുരസ്കാരം ഞായറാഴ്ച പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിൽ നിന്ന് സ്വീകരിച്ചു. കേരളപ്പിറവി ദിനാഘോഷവും പോലീസ് രൂപീകരണ ദിനാഘോഷത്തിന്റെയും ഭാഗമായി നടന്ന പാലക്കാട് ജില്ലാ പോലീസ് ആസ്ഥാനത്തായിരുന്നു മെഡൽ വിതരണം നടന്നത്. ചടങ്ങിൽ ജില്ലയിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ മികച്ച ജനമൈത്രി ബീറ്റ് ഓഫീസർക്കുള്ള പുരസ്കാരവും ശ്രീകുമാറിന് ലഭിച്ചിട്ടുണ്ട്. 5.5 വർഷമായി ചാലിശ്ശേരിയിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. കൊല്ലം ചവറയിൽ അറവിനേഴത്ത് തെക്കതിൽ വീട്ടിൽ പരേതനായ ആനന്ദൻ നായർ വിജയമ്മ ദമ്പതികളുടെ മകനാണ്. സൗമ്യ ഭാര്യയാണ്, വാമിക മകളുമാണ്. ഇടവേള. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. സിസിടിവി, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്.
സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റേഷൻ കടകൾ നേരിട്ട് നടത്താൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച റേഷൻ കടകൾ അടച്ചിടും. റേഷൻ വ്യാപാരികൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് റേഷൻ കടകൾ അടച്ചിടുക. റേഷൻ കടകൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുവാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് റേഷൻ ഡീലേഴ്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാത്രം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിടുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെയും കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. റേഷൻ കാർഡ് ഉടമകൾക്ക് നല്ല രീതിയിൽ സേവനം ചെയ്യുന്ന റേഷൻ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ വ്യക്തമാക്കി. ഏകദേശം 88 ലക്ഷം കാർഡുകളുള്ള കേരളത്തിൽ 14,222 റേഷൻ കടകളാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായി 1,381 സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോറിലൂടെ വിതരണം നടത്തുമെന്ന് പറയുമ്പോൾ അത് ഗ്രാമവാസികൾക്കും കാർഡ് ഉടമകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാഹചര്യമുണ്ട്. ഈ വസ്തുത കണക്കിലെടുത്ത് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുവാൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും തയ്യാറാവണം എന്നാണ് അസോസിയേഷന് ആവശ്യപ്പെടാനുള്ളത്. റേഷൻ വ്യാപാരികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും സെബാസ്റ്റ്യൻ ചൂണ്ടൽ ആവശ്യപ്പെട്ടു. സാധനങ്ങൾ കൃത്യമായ തൂക്കത്തിൽ റേഷൻ കടകളിൽ എത്തിക്കാൻ പോലും കഴിയാത്തവരെയാണ് ചില്ലറ റേഷൻ വ്യാപാരം നടത്താൻ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് വ്യാപാരികൾ ആരോപിച്ചു. സർക്കാർ നേരിട്ട് റേഷൻ കട നടത്തുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് വ്യാപാരികൾ. സിസിടിവി ന്യൂസ് കേച്ചേരി. ചാലിശ്ശേരി പഞ്ചായത്ത് 15 വാർഡിലെ കവുക്കോട് കോളനി ശിവക്ഷേത്രം റോഡ് നാടിന് സമർപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2020-21 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കവുക്കോട് കോളനി പരിസരവാസികളുടെ 25 വർഷക്കാലത്തെ ജനകീയ ആവശ്യം യാഥാർത്ഥ്യമാക്കിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ പങ്കാളിത്തത്തിലും മേൽനോട്ടത്തിലുമാണ് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KPM പുഷ്പജ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി വിനു അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് ചെറുവശ്ശേരി, TK സുധീഷ് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM കുഞ്ഞുകുട്ടൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജനകീയ കമ്മിറ്റി കൺവീനർ TK ബാലൻ നന്ദിയും പറഞ്ഞു. ഇനി നവമാധ്യമ കാഴ്ച. സാഹസികത കാണിക്കുമ്പോൾ പലപ്പോഴും വരും വരായകളെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹസികതയ്ക്ക് മുതിർന്നയാൾക്ക് പറ്റിയ അമളിയാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ. ഇയാളിൽ നിന്നും വിഷ്ണു നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.